ഞങ്ങളുടെ മനോനില തന്നെയാണ് ഈ സംഭവത്തിന് തന്നെ മുഖ്യ കാരണം പിന്നെ മന്ത്രി രാജരത്നത്തിനും ഈ സംഭവത്തിനും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല ദയവചെയ്തു അവരെ ബന്ധപ്പെടുത്തി ഇതിൽ സംസാരിക്കരുത് പ്ലീസ് എന്റെ റിക്വസ്റ്റ് ആണ് മന്ത്രി രാജരത്നത്തിന്റെ മേലുള്ള കുറ്റത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം അനുസരിച്ച് മന്ത്രിയുടെ രാജിയെക്കുറിച്ച് അറിയാൻ സാധിക്കും ഈ സംഭവ സ്ഥലത്തു നിന്നും ടിവിക്ക് വേണ്ടി കരുണൻ മീഡിയ പ്രതിപക്ഷം ഇപ്പോ ജനങ്ങൾ നമുക്കെതിരെ തിരിഞ്ഞിരിക്കുക എന്താ ചെയ്യേണ്ടത് ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു അദ്ദേഹം തീർച്ചയായും രാജിവെച്ച് ഒഴിയണം അതെ അതെ അത് ശരിയാണ് രാജിവെച്ച് മതിയാകും അതെ രാജിവെക്കണം സാറേ ആ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ കേസിൽ മണി സാറ് കുടുങ്ങിയപ്പോ ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ മറന്നാ സംസാരിക്കുന്നേ അതിന് ഒരു തെറ്റും ചെയ്യാത്ത മണിസാറും 38 പേരെ കൊന്നൊടുക്കിയ രാജരത്നം ഒന്നാവോ കൊന്നു എന്നൊക്കെ നിങ്ങൾ ആരെ കുറിച്ച പറയുന്നത് വെറുതെ ഒരു കഥയുണ്ടാക്കി പറയണ്ട കെട്ടുകഥയോ ഇവിടെ കൊണ്ടുപോവാ നോക്കടോ നിങ്ങളുടെ സാറ് അദ്ദേഹത്തിന്റെ മിനിസ്റ്റർ ലെറ്ററിൽ എഴുതി പാസാക്കിയതായി മൊത്തം 6 മനോരോഗാശുപത്രിയിൽ നിന്നും രോഗികളെ മാറ്റിപ്പാർപ്പിക്കണം എന്ന ഓർഡർ ഒന്നും അറിയാത്ത പാവപ്പെട്ട മനോരോഗികളെയും കുട്ടികളെയും മൃഗീയമായി അഗ്നിക്കിരയാക്കി ആദ്യം ആ കയ്യെഴുത്തിന് സമാധാനം പറയൂ മിനിസ്റ്റർ സത്യത്തെ മറച്ചു വെക്കരുത് ഇപ്പൊ നിങ്ങളുടെ സാറ് നിങ്ങൾ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് സ്റ്റാർ ട്രെൻഡിംഗ് തെറ്റ് ചെയ്യാതെ ഇദ്ദേഹം എന്തിന് മറുപടി പറയണം ആവശ്യമില്ലാതെ സംസാരിക്കരുത് പിന്നെ എന്റെ സ്വഭാവം പറയുന്നത് കേക്ക് നമ്മളല്ല ഒരേ കുടുംബമല്ലേ ചുമ്മാ മുട്ടായി കണ്ട പിള്ളേരെ പോലെ കിടന്ന് കടിപിടി കൂടുന്നത് ഒരു മിനിറ്റ് സാർ ഇതിന്റെ ഒരു കോപ്പി പ്രസിലേക്ക് അയച്ചു കൊടുത്തു ആ പറയൂ ജാനകി ജാനകി അത് ജാനകി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നമ്മളൊക്കെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അയാൾ ഇതിനെ ഫോണിൽ സംസാരിക്കാൻ പോയത് മിനിസ്റ്ററാണെന്ന് വിചാരിച്ച് തല കയറുവാണോ ഞാൻ രാജിവെക്കുവാണ് സാർ നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിക്കുക അല്ലെങ്കിൽ പല ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഉത്തരം എന്റെ കയ്യിലുണ്ട് സാർ എത്രയും പെട്ടെന്ന് എല്ലാ തെളിവുകളുമായിട്ട് ഞാൻ വരും സാർ തെളിവുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു രാജിവെക്കണം ജനങ്ങൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അടയാളമാണ് ഈ കസേര ആ ജനങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് വീണ്ടും ഈ കസേരയിൽ തന്നെ ഞാൻ വന്നിരിക്കും സാർ മറ്റുള്ള ഫോർമാലിറ്റീസ് ഒക്കെ വരുന്ന വെക്കോളൂ സാർ നന്ദി സാർ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങൾ രാജിവെക്കുമോ ഇതിനൊക്കെ ഉത്തരം സി എം പറയും നമ്മുടെ വണ്ടി ഒഴികെ ബാക്കി വണ്ടികളൊക്കെ പറഞ്ഞു എന്തു പറ്റി എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു ഇതിനൊക്കെ എന്തിനാ പേടിക്കുന്നത് ജീവിതത്തിന്റെ പകുതി ഭാഗവും രാഷ്ട്രീയം പാർട്ടി മീറ്റിംഗ് എന്നിങ്ങനെ പോയി ഈ മന്ത്രിസ്ഥാനം കാരണം ഒരു 2 മിനിറ്റ് പോലും കുടുംബത്തിന് വേണ്ടി മാറ്റാൻ പറ്റാതായി ആൻഡ് യു നോ വൺ തിങ് ഇപ്പൊ ഞാൻ എന്ത് സന്തോഷവാനാണെന്നറിയോ പക്ഷേ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞവരൊക്കെ ഇന്ന് ചീത്ത പറയാ നീ ഒന്നറിയണം ഇവിടെ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും മോശക്കാരല്ല എത്ര ഇരുട്ടാണെങ്കിലും ശരി കയ്യിലൊരു മെഴുകുതിരി ഉണ്ടായാൽ മാത്രം മതി എത്ര ദൂരം വേണമെങ്കിലും പോകാൻ പറ്റും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വേണ്ടി ആരും ഇല്ലാത്ത പോലെ ഒരു തോന്നൽ എടോ എന്താ ആരും ഇല്ലാന്നോ ഞാനുണ്ടല്ലോ വരൂ മോളെ ജാനകി
ശിവപൂജയിലെ കട്ടുറുമ്പായതിന് ഒരുപാട് സോറി. അതൊക്കെ പോട്ടെ, എനിക്ക് സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ദീപകൻ എന്തോ അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന്. ഒരു മിനിറ്റ്. ഹലോ ദീപക്. ഹലോ. ഹലോ സാർ. ആ ദീപക്. സാറേ, ഞാൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു വീഡിയോ അയക്കാം, അത് മുഴുവനൊന്ന് കാണൂ. ഓക്കെ. ധൃതി വെച്ച് ഒരു തീരുമാനം എടുക്കണ്ട. റൈറ്റ് ദീപക്. ദീപക്, പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് ജനങ്ങളിൽ എത്തിക്കണം. യെസ്. ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ച ഒരു വലിയ നെറ്റ്വർക്കാ. ഇറ്റ്സ് അൺഓർഗനൈസ്ഡ് ക്രൈം. ഈ അതിക്രമങ്ങളൊക്കെ ആരോ പിന്നിൽ നിന്ന് ചെയ്യണം, അവരെയാണ് പിടിക്കേണ്ടത്. എന്താ പറയുന്നത് നീ? സാറേ, എത്രയും പെട്ടെന്ന് തന്നെ ആ ഗ്യാങ്ങിന്റെ സീക്രട്ട് മീറ്റിംഗ് നടക്കാൻ പോവാ. അവിടേക്ക് ഞാൻ പോവാം. അപ്പോഴേ സത്യം എന്താന്ന് മനസ്സിലാവൂ. അവൻ കൊടുക്കണം സാറേ, കൊടുക്കണം. നമുക്ക് ഇപ്പൊ വീഡിയോ പുറത്തുവിട്ടാൽ അവൻ രക്ഷപ്പെട്ടേക്കും. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ എവിഡൻസും ഈ വീഡിയോയും ചേർത്ത് ഒരു ലോക്കറിൽ വെച്ചേക്ക് സാറേ. ഓക്കെ ദീപക്. ആൻഡ് യു ബി കെയർഫുൾ. സുരേഷ്. സാറേ, ആ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കാൻ പറഞ്ഞല്ലോ. ചെയ്തോണ്ടിരിക്കുക സാറേ. ഓക്കെ സാറേ, ഞാൻ വരാം. വേണ്ട, നീ ഇവിടെ നിന്ന് ഇവനെ ഒന്ന് സഹായിക്കേ. വേണ്ട രാജു, താക്കോലൊന്ന്. Thank you.
ഇത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് സർ. മിത്തോളജി.